ആർക്കും കൊട്ടാവുന്ന ചെണ്ട പോലെ വഴിയെ പോകുന്ന ആർക്കും ദിലീപിനെതിരെ കേസ് കൊടുക്കാമെന്ന അവസ്ഥയായി. ദിലീപിനെ ഒരു ക്രിമിനലായി മുദ്രകുത്തി സിനിമാ വ്യവസായത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തണമെന്ന ലക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നിൽ വമ്പൻ സ്രാവുകളായിരിക്കാമെന്നാണ് പിന്നാമ്പുറ സംസാരം. ആദ്യം നടിയെ ആക്രമിച്ച കേസ്, പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസ്, ഇപ്പോൾ ഐഫോൺ സർവീസ് ചെയ്ത സ്ഥാപനത്തിലെ സാങ്കേതിക വിദഗ്ധൻ വാഹനാപകടത്തിൽ മരിച്ചതിൽ അസ്വാഭാവികത ഉണ്ടെന്ന ആരോപണത്തിൽ കേസെടുത്ത് അന്വേഷിക്കുന്നു. ഇതും ദിലീപിൻ്റെ തലയിൽ വെച്ച് കെട്ടാനാണോ ശ്രമം? നാളെ ദിലീപിൻ്റെ കാർ നന്നാക്കിയ വർക്ക്ഷോപ്പിലെ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതും ദിലീപിൻ്റെ പേരിലാകുമോ? ഇതെന്തൊരു കഷ്ടമാണ്! ഒരാളെ തേജോവധം ചെയ്യുന്നതിനും മാനസികമായി പീഡിപ്പിക്കുന്നതിനും ഒരു പരിധിയില്ലേ? ഇത് സാംസ്കാരിക കേരളം തന്നെയല്ലേ? മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് തന്നെ. ഒരു മനുഷ്യൻ്റെ പുറകെ നടന്ന് ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് പറയുന്നതും കേട്ട് കേസെടുത്ത് പീഡിപ്പിക്കുകയും മാനസികമായി ദ്രോഹിക്കുകയും ചെയ്യുന്നത് ശരിയാണോ? നടിയെ ആക്രമിച്ച കേസ് തീരാറായ സമയത്ത് സംവിധായകനാണെന്നും പറഞ്ഞ് ഒരു ബാലേന്ദ്രകുമാർ പ്രത്യക്ഷപ്പെടുന്നു. ഇയാൾ ഏത് സിനിമ സംവിധാനം ചെയ്യുന്നതെന്ന് അയാൾക്ക് പോലും അറിയില്ല. അയാളെക്കുറിച്ച് സിനിമ കാണുന്നവരാരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇയാളിപ്പോൾ ഈ കേസുമായി രംഗത്ത് വന്നപ്പോഴാണ് ഇങ്ങനെയൊരു സംവിധായകനുണ്ടെന്നും അയാൾ ബാലേന്ദ്രകുമാറാണെന്നുമൊക്കെ ജനമറിയുന്നത്. അയാളൊരു ചാനൽ സ്റ്റുഡിയോയിൽ കുത്തിയിരുന്ന് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നത് രേഖപ്പെടുത്തി അതൊരു കേസായി വരുന്നു. ഇതൊക്കെ എന്താണ്? സിനിമയിൽ പോലും കണ്ടിട്ടില്ല. ഇത് വിശ്വസിക്കുന്ന കുറേ പേരുണ്ട്, എന്നാൽ ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണോ? പോലീസ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പോലെയാണ് അരിയാഹാരം കഴിക്കുന്നവർക്കത് തോന്നുന്നത്. ഒരാളെ നശിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് വേറൊന്നും ഇതിൽ കാണാൻ കഴിയില്ല. എന്നിട്ട് സിനിമാ ഇൻഡസ്ട്രി മുഴുവൻ മിണ്ടാതിരിക്കുകയാണ്. ദിലീപിൻ്റെ സംഘടനയിലെ ആളുകൾ പോലും കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. അവരൊക്കെ ആരെയോ ഭയക്കുന്നു. എന്തിനു ഭയക്കണം? ഇത് ജനാധിപത്യ രാജ്യമാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ പുതുതായി ദിലീപിന് മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്? ഒരാൾ വീട്ടിലിരുന്ന് പറയുന്നത് കാര്യമായി എടുക്കാൻ ഒക്കുമോ? ഒരാൾ ബാറിൽ ചെന്നിരുന്നാൽ എന്തെല്ലാം പറയുന്നത് കേൾക്കാം? പോലീസ് ഇന്നു മുതൽ വേഷം മാറി ബാറുകളിൽ ചെന്നിരിക്കും. ഒരുപാട് കേസുകൾ എടുക്കാൻ പറ്റും പലരുടെയും പേരിൽ. മനഃപൂർവ്വം ഒരാളെ ഇല്ലാതാക്കുക എന്നല്ലാതെ മറ്റൊന്നും ഇതിൽ കാണാൻ കഴിയുന്നില്ല. മാനസികമായും അല്ലാതെയുമുള്ള ഇത്തരം പീഡനം ഒരാൾ എങ്ങനെ സഹിക്കും? കേരളത്തിൻ്റെ ചരിത്രത്തിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടോ? അതും ഒരു സെലിബ്രിറ്റിക്ക്. സെലിബ്രിറ്റി പോയിട്ട് ഒരു പാവപ്പെട്ടവന് പോലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? ശരി, അയാൾ കുറ്റക്കാരനാണെങ്കിൽ അയാളെ ശിക്ഷിക്ക്. അതിനിവിടെ നിയമവും കോടതിയും ഒക്കെ ഉണ്ടല്ലോ. കോടതിയിലൊരു കേസ് തീരാറായ സമയത്താണ് അതിൽ ശിക്ഷയൊന്നും കിട്ടില്ലെന്ന് കണ്ട് പുതിയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്നത്. ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ വന്നിട്ട് അത് നടക്കാതെ പോയതിൻ്റെ വൈരാഗ്യം വെച്ചിട്ടല്ലേ ഇപ്പോൾ ഈ കാര്യങ്ങൾ അയാൾ വിളിച്ചു പറയുന്നതും ചെയ്യുന്നതും? ഒരാൾ അപകടത്തിൽ മരിക്കുന്നു, അവിടെ സി സി ടി വി കാണില്ലേ? ബൈജു കൊട്ടാരക്കരയാണ് ഇപ്പോൾ പുതിയ ആരോപണവുമായി രംഗപ്രവേശം നടത്തിയത്. ബൈജുവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ബൈജുവിന് മാത്രമേ അറിയത്തുള്ളൂ. ഇതൊക്കെ മനഃപൂർവ്വം ആരോ പറഞ്ഞു പറയിപ്പിക്കുന്നതാണ്. ഇനിയും പ്രതീക്ഷിക്കാം ഇതുപോലെ ഓരോരോ സംഭവങ്ങൾ. ആ കേസ് തീരുന്നതുവരെയും ഇങ്ങനെ ഓരോന്ന് പൊക്കിക്കൊണ്ട് വന്നേക്കും. ആരാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് അന്വേഷിക്കേണ്ടത്. പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് ആരുടെയോ ഇംഗിതത്തിന് വഴങ്ങി അവരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് തോന്നുന്നു. എന്തായാലും അന്വേഷണം നടക്കട്ടെ, എവിടെ വരെ പോകുമെന്ന് നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഒരു നാൾ സത്യം ജയിക്കും. സത്യമേ ജയിക്കൂ.